അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ബി ബാസ്വേർഡ് എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് മുബാറക് അസ്സലാമു അലൈക്കും അസ്സലാം ഈദ് ഗായേ ആരേ ഈദ് ഗാ അപ്പോൾ എല്ലാവർക്കും ഇത് വേണം ടൈം ആട്ടോ അല്ലാതെ പിന്നെ ഓവറാക്കരുത് ഈ എന്റെ കൂടെ പാടും ചേച്ചി ഇനി കട്ട് ചെയ്യണ്ട ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ബി ബാസ്വേർഡ് എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് മുബാറക് അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് അടിക്കാൻ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതുപോലെ കുറെ പേര് എനിക്ക് യൂട്യൂബിന് താഴെ കമന്റ് അടിക്കുന്നുണ്ട് ഇപ്പൊ ഉമ്മയൊക്കെ നാട്ടിൽ പോയല്ലോ ആ സമയത്തുള്ളത് പിന്നെ സേഫ് ആയിട്ട് ആ വീട്ടിലെത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ ഉമ്മന്റെ വീട്ടിലും ഫാസിക്കാന്റെ പാരന്റ്സ് ഫാസിക്കാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എല്ലാരും സേഫ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അൽഹംദുലില്ല നേരെ വീഡിയോയിലേക്ക് കടന്നാലോ സ്ട്രീറ്റ് ഫുഡ് നമ്മളിത് കഴിക്കാം വണ്ടി സൈഡാക്കുവോ ഇനി നമുക്ക് കഴിക്കാമോ ഞാൻ പോയി നോക്കാം
നോക്കിട്ടുണ്ടെങ്കില് ഒക്കെ നല്ല വലകളൊക്കെ ഉള്ള നല്ല ഇവിടുന്ന് പൊന്തിയിരിക്കുന്ന ഉടുപ്പ് കാലം എന്തൊക്കെയാണ് ഒരു ടോപ്പ് ഒക്കെ ഒരു ടോപ്പ് ഇവിടുന്ന് സൈഡ് ഓഫ് ഉള്ള വലിയ സൈഡ് ഓഫ് ഉള്ള ഒരു ടോപ്പ് ചെറുപയറ് പള്ളിയിൽ പോകേണ്ടതാണ് പള്ളികളും മറ്റുള്ളവരും ആരില്ലേ എന്ത് വരുന്നാണല്ലേ മെഹന്തി വേണം ഞങ്ങൾക്ക് എന്താണ് ഡ്രസ് വീഡിയോ കോൾ എനിക്ക് ഇവിടുന്ന് നല്ല ഇറക്കുള്ള ടോപ്പ് ഷോള് അല്ലെ ഈ ടോപ്പിലുള്ള ഏതെങ്കിലും കളറിനും പറ്റിയൊരു ഷോള് വീഡിയോ കോൾ ചെയ്യണേ നമുക്ക് ഈ പറഞ്ഞാ പോകുന്നല്ലേ A few moments later. ഹലോ എന്താ വിളിക്കാത്ത നിങ്ങള് സാധനങ്ങളൊക്കെ കിട്ടി ഉടുപ്പൊക്കെ കിട്ടിയോ തനുവിന്റെ എല്ലാം കിട്ടിയോ നിങ്ങളുടെ ടോപ്പ് കിട്ടിയോ വേ വരും ആയിക്കോട്ടെ എന്നാ ശരി മെല്ലെ പോരി മറന്നാ വണ്ടി തന്നെയാണോ സാധനം ഇനി എടുക്കാണ്ടോ സാധനം പിന്നെ അല്ല പിന്നെ ഞാൻ കണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചതാണല്ലോ ഹലോ വാസിക്ക വാസിക്ക നോക്കി
അസ്സലാമു അലൈക്കും ഹലോ ഖുശീറേ അസ്സലാമു അലൈക്കും ഹലോ ഖുശീറേ എന്താ ഇപ്പം വിശേഷം? നിസ്കാരം കഴിഞ്ഞി, ഭക്ഷണം കഴിച്ചില്ല, അതിന്റെ മുമ്പ് നിങ്ങളൊക്കെ വിളിച്ചായിരിച്ചിട്ട് ഇന്ന് ഇവിടെ പെരുന്നാള്. ഖത്തറിൽ ഇവിടെ ഇന്നല്ലേ പെരുന്നാള്? ക്വാറന്റൈൻ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? റെഡി ആയോ? കുക്ക് ചെയ്ത് ഫുള്ള് ഓർഡർ ആല്ലേ? എന്താ ഓർഡർ ചെയ്ത്? മട്ടൻ മന്തി. പെരേലി ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള വേറെ ഒരാളാണുള്ളത്, ഇതിന്റെ ചെറിയ ബ്രദറാണ്. അപ്പൊ മൂപ്പരെ ക്വാറന്റൈൻ ആണ് ഇപ്പൊ അവിടെ ഉള്ളത്, വേറെ റൂമില്. ഇമ്മ വേറെ റൂമില്. നമ്മളെ വരയില് രണ്ട് ക്വാറന്റൈൻകാരാണുള്ളത്, ഖത്തറില് വേറൊരു ക്വാറന്റൈന്. ഇവരൊക്കെ ഇപ്പൊ ഗ്രൂപ്പ് കോള് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. എന്താ മാ സ്പെഷ്യലി? ബീഫ് ആരാ അരട്ടിയേ? ആ ചെറുപയർ പായസം. ഇവിടെ ചെറുപയർ പായസം ആട്ടോ. അതിനൊക്കെ ബീഫ് ബിരിയാണി കിട്ടി. എല്ലാ പേരെയും പണ്ട് തണ്ടല്ലേ ഇനി പെരുന്നാക്കെ. അപ്പൊ അതില്ല റൂമിനകത്ത് മാത്രായിട്ട്. എങ്ങനെ ഒബിത്ത, നമ്മളെ ദിയാനുണ്ടായിട്ട് ആദ്യത്തെ പെരുന്നാളല്ലേ, എങ്ങനെയുണ്ട്? എന്താ പാട്? മുബിത്ത മുബിത്തന്റെ വീട്ടിൽ തന്നെ പെട്ട് കിടക്കാണ്. മുബിത്ത അറിയണത് എന്റെ രണ്ടാമത്തെ ബ്രദറെ വൈഫാണ് കേട്ടോ. അപ്പം പ്രസവം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇമ്മ വന്ന് ഇപ്പൊ ഒമാനിന്ന് വന്ന് ക്വാറന്റൈനിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോ ചെറിയ കാക്ക ചെന്നൈയിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ ഇരിക്കണം. ഇവരൊക്കെ കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ദിയാനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദിയാനാണ് പേര്, രണ്ടാമത്തെ കാക്കന്റെ കുട്ടിന്റെ പേര് ദിയാൻ എന്നാണ്. അപ്പം 7 മാസമായി, ഇതുവരെ 7 മാസമായി നമ്മളെ വീട്ടിലേക്ക് കുട്ടി വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് എല്ലാരും ഉള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പത്തെ പെരുന്നാള്? എന്താ പാട്? ഉറങ്ങല്ലേ? ഇക്കാക്ക എന്താ ഇപ്പൊ പെരേത്തെ പെരുന്നാളിന്റെ ഫുഡും കാര്യങ്ങളും എന്താണ്? എന്താ ഇപ്പൊ നമ്മളെ വീടിന്റെ അവസ്ഥ? എന്താ രണ്ടാൾക്കാര് പെരേല് ക്വാറന്റൈൻ അല്ലേ? നിങ്ങളല്ലേ ഇപ്പൊ പുറത്തുള്ള ആൾക്കാര്? നമ്മളെ വീട്ടില് ഉമ്മയും ഭാവി ഇപ്പൊ ക്വാറന്റൈനിലാണല്ലോ. അപ്പൊ
ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാ പ്രാവശ്യം നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒരു പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടില്ല. രണ്ടാളും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഒന്ന് സംസാരിക്കാനോ അവരായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനോ ഒന്നും കഴിയില്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യം പെരുന്നാൾ ഒന്ന് വെറൈറ്റി ആക്കി, വെറുംചോറും കോഴിക്കറി ആക്കി മാറ്റി. ക്വാറന്റൈനില് ഇമ്മക്ക് യൂണിവേഴ്സിറ്റി ക്വാറന്റൈനിൽ കൊറേ ഈ ചിക്കനും നെയ്ച്ചോറും തന്നെ ആയിട്ട് കിട്ടിയിട്ട് ഇമ്മക്ക് പെരുന്നാൾക്ക് അത് വേണ്ടെന്ന് ഭയങ്കര നിർബന്ധമായിട്ട് ഇങ്ങോട്ടില് ഫുഡ് കുറച്ചതാണ്. അപ്പം വെറുംചോറാണ് ഇപ്പൊ പെരുന്നാൾക്ക്, അതുവരെ നെയ്ച്ചോറും ബിരിയാണി. പിന്നെ ഇപ്പൊ രണ്ട് ഇപ്പൊ നമ്മളെ രണ്ട് റൂമില് ഉമ്മക്കും കാക്കും ഫുഡ് എത്തിച്ചു കൊടുക്കണം. ഇപ്പൊ മൂന്ന് മൂത്ത കാക്കണ്, ഇതാണ് എന്റെ മൂത്ത കാക്ക, മൂത്ത കാക്കന്റെ വൈഫാണ് ഇപ്പുറത്തിരിക്കണത്. ഇപ്പൊ ഇവര് രണ്ടാളാണ് ഇപ്പൊ രണ്ട് ക്വാറന്റൈൻ മെമ്പേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പം രണ്ടാളും പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനൊന്നും പറ്റൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷത്തിലാണ്, വലിയ ആഘോഷമില്ല. വീട്ടിൽ രണ്ടാൾക്കാർ ക്വാറന്റൈനിൽ ഇരിക്കണോണ്ട് അറിയാലോ. അപ്പൊ ആ ഒരു ഇതിലാണുള്ളത്. കൊടുക്കില്ലേ ഇതിന് ഞാൻ ഫോക്കസ് അല്ല, അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഫോക്കസ് അല്ല. ഇത്രയും നല്ല ഫോട്ടോസ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ, ഇതിനൊക്കെ എത്ര ലൈക്ക് കിട്ടുന്നു. ഇൻസ്റ്റയിലിടണം. ഇനി എന്താ അടുത്ത പരിപാടി? ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഭക്ഷണം കഴിക്കണം. ആയില്ലല്ലോ.